നമസ്കാരം, ഇത് ഭാരതലൈ. ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു ഭക്തന്റെ വേദനയും അമർഷവും പരാതിയും ദുഃഖവുമാണ് ഈ വാർത്തയിലൂടെ പങ്കുവയ്ക്കുന്നത്. പൊതുപ്രവർത്തകനായ ശ്രീ എൻ എസ് ജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ അവിടുത്തെ അധികാരികളിൽ നിന്നും അവിടുത്തെ ഉദ്യോഗസ്ഥരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും ഉണ്ടായ വളരെ മോശവും ധാർഷ്ട്യം നിറഞ്ഞതുമായ അനുഭവത്തിൻ്റെ കഥയാണ് അദ്ദേഹം തന്നെ ഭാരതലൈവിനോട് തുറന്നു പറഞ്ഞത്. ഗുരുവായൂർ ക്ഷേത്ര ജീവനക്കാരിൽ നിന്നുണ്ടായ മോശമായ അനുഭവത്തെ പറ്റിയാണ് ഞാൻ ഈ വാർത്ത പറയുന്നത്. ഇന്നലെ രാത്രിയിൽ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ, അതായത് ഇന്ന് വെളുപ്പിന് ദർശനത്തിന് വേണ്ടി ചെന്നപ്പോൾ, നമ്മുടെ മൊബൈലും ബാഗും ഒക്കെ പുതിയതായി ആരംഭിച്ച ക്ലോക്ക് റൂമിൽ, അതായത് കിഴക്കേ നടയിൽ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള നടയിൽ, ആ കിഴക്കേ നടയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള അവിടെ കൊണ്ട് ക്ലോക്ക് റൂമിൽ കൊണ്ടുവച്ചു. അത് മുൻകാലങ്ങളിൽ അവിടെ 5 പൈസയും കൊടുക്കാതെ ദിവസം തന്നെ സ്വീകരിക്കുകയും നമുക്ക് തിരിച്ച് ഡെലിവറി ചെയ്യുകയും കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 2 മാസമായിട്ട് അത് ലേലം ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ലേലം ചെയ്ത് കൊടുത്തത്. അത് പുതുതായിട്ട് ആരംഭിച്ചതാണ്. ലേലം ചെയ്ത് കൊടുത്തു. അവർ 15 ലക്ഷം രൂപയ്ക്ക് പിടിച്ചേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്തോ ആവട്ടെ, നമ്മളവിടെ വെച്ചു. ഈ സാധനം മേടിച്ചു വെക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ സ്റ്റാഫുകളില്ല. ക്ഷേത്രത്തിൽ ദർശനത്തിന് നിൽക്കുന്നതിനൊക്കെ ആളുകൾ വരി വരിയായി നിന്നിട്ട് വേണം സാധനം തിരിച്ച് മേടിക്കാൻ നേരം ആളുണ്ട്. ഈ പരാതി കണ്ടിട്ട്, ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ നേരെ അവരോട് ചോദിച്ചപ്പോൾ വളരെ ദാഷ്ട്യമായിട്ടാണ് പെരുമാറുന്നത് അവിടുത്തെ സ്റ്റാഫുകൾ. അവിടിരിക്കുന്ന പയ്യന്മാർ വളരെ ദാഷ്ട്യമായിട്ടാണ് പെരുമാറുന്നത്. വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോടാന്നുള്ള രീതിയാണ്. തിരിച്ച് ഞാൻ നേരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ റൂമിൽ ചെന്നു. അവിടെ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ ധർമ്മപാലൻ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ഞാനൊരു വെള്ളപ്പേപ്പറിൽ പരാതി എഴുതി കൊടുത്തപ്പോൾ പറഞ്ഞു പരാതി ബോക്സിലിടാൻ പറഞ്ഞു. ചെന്ന് ബോക്സ് നോക്കിയപ്പോൾ കാണാൻ ബോക്സിന് പൂട്ടുമില്ല. ദേവസ്വം ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് ബോക്സിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ കംപ്ലയിൻറ്റ് ബോക്സിന് പൂട്ടുമില്ല. അവിടെ ചെല്ലാൻ പറഞ്ഞു. അവിടെ പരാതി എഴുതിയിട്ടു. ഞാൻ തിരിച്ചു. അപ്പോൾ പുള്ളി വളരെ മോശമായ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഭക്തനെ വെറും ഒരു കറവപ്പശുവിനെ കാണുന്ന രീതിയിലാണ് പെരുമാറുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ മൊത്തം മുതലാളി ആ ദിവസം ഓഫീസറാണ്. ആ ദിവസത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണെന്ന രീതിയിൽ സംസാരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ കാണാനൊക്കത്തിലേക്കുള്ള ഫോൺ നമ്പർ തരില്ല, അയാളോട് സംസാരിക്കാനൊക്കത്തില്ല. വേണമെങ്കിൽ വേണമെങ്കിൽ നീയൊക്കെ ചെയ്തിട്ട് പോടാം എന്നുള്ള രീതിയാണ് സംസാരം. വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അടിയന്തരമായ നടപടി ഉണ്ടാവണം. ഇവിടെ ഗുരുവായൂരപ്പനെ കാണാനെത്തുന്നത് അവർ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്ന വരുമാനം കൊണ്ടൊക്കെയാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമൊക്കെ ശമ്പളം കൊടുക്കുന്നത്. ഇവിടെ വഴിയിൽ കൂടി വേണമെങ്കിൽ വന്ന് തൊഴുതിട്ട് പോടാ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഭക്തജനങ്ങളോട് പെരുമാറുന്നത് ശരിയാണ്. എത്രയോ ദൂരം നിന്നൊക്കെ വരുന്നവരുണ്ട്, എത്രയോ ബുദ്ധിമുട്ടി വരുന്നവരുണ്ട്. പ്രായമായവർ കാണും, ചെറിയ കുട്ടികൾ കാണും. ഇപ്പോൾ ഈ ക്ലോക്ക് റൂമുമായി ബന്ധപ്പെട്ട്, ഈ സാധനങ്ങൾ സൂക്ഷിക്കുന്ന റൂമുമായി ബന്ധപ്പെട്ടുണ്ടായ അനുഭവമാണ് ശ്രീ ജയൻ പറഞ്ഞത്. പക്ഷേ പലതരത്തിലുള്ള അനുഭവങ്ങൾ, ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള വളരെ ധിക്കാരപരമായ പെരുമാറ്റങ്ങൾ, അതായത് വളരെ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെന്നിട്ട് പലപ്പോഴും തൊഴാൻ പറ്റാതെ ഭക്തജനങ്ങൾ തിരിച്ചു പോരേണ്ട അവസ്ഥ വരെ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം കാണേണ്ടത് ആരാണ്? കൃത്യമായി ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗുരുവായൂർ ദേവസ്വം എന്തേ ഈ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നു? തീർച്ചയായിട്ടും അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടിയുണ്ടായി. അതിൻ്റെ പ്രശ്നപരിഹാരം ഉടൻ തന്നെ ഉണ്ടാക്കണം. ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാൻ ദൂരം നിന്നും അന്യനാടുകളിൽ നിന്നുമൊക്കെ വരുന്നവർ ഒരു നോക്ക് കണ്ട് തൊഴുതിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ തിരിച്ചു പോകാനുള്ള ആ ഒരു അവസ്ഥ നിങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് മാത്രമേ ഇവരോടൊക്കെ പറയാനുള്ളൂ. ഇതൊന്നും ഗുരുവായൂരപ്പനെ തൊഴുന്നത് നിങ്ങൾ തരുന്ന ഔദാര്യം കൊണ്ടല്ല, ഭക്തജനങ്ങൾ ഭഗവാനെ കാണാൻ നേരിട്ട് എത്തുന്നതാണ്. അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നിങ്ങൾ.